ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഷോപ്പ് ചെയ്തതും അതുപോലെ അത് വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസും ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റത്തെ വ്ളോഗിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇളയ മോൾക്ക് കുറച്ച് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, കുറച്ചല്ല നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്ത കുറച്ച് ഐറ്റംസൊക്കെയാണ് ഇന്ന് ഗ്രോസറി ഐറ്റംസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കോണാണ് എടുത്തിട്ടുള്ളത്. കോണിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഫുഡാണ്. അപ്പോൾ അനീമിക് ആയിട്ടുള്ള കണ്ടീഷനിൽ കോൺ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ബോൺസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടായാലും ഗ്രോയിങ് സ്റ്റേജിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഫുഡ് ഐറ്റം തന്നെയാണ് കോൺ. അതുപോലെ കണ്ണിന് നല്ലതാണെന്ന് ഞാൻ ഈ അടുത്തിടെ ഒരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോൺ വെച്ചിട്ട് ചെയ്യാവുന്ന നല്ലൊരു സാലഡിൻ്റെ റെസിപ്പി ഞാൻ ഈ അടുത്തിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഞാനത് ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും വിനീഗറും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം കോൺ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ രണ്ട് കോണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സ്റ്റിക്ക് ഇങ്ങനെ ഒരു പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ബാംബുവിൻ്റെ സ്റ്റിക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം ഇങ്ങനെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തണ്ട് പോർഷൻ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതൊന്ന് തിരിച്ച് കയറ്റി കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഇങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പതുക്കെ റൊട്ടേറ്റ് ചെയ്താൽ മതി, ഓരോ സ്ഥലത്തും നന്നായിട്ട് ഫ്ലെയിം കിട്ടുന്ന രീതിയിൽ പതുക്കെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കുക. അപ്പോൾ ഈ സ്റ്റിക്ക് ഞാൻ വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രോസറി ഐറ്റം ചൂസ് ചെയ്തത് ലിവറാണ്. അപ്പോൾ ഇത് മട്ടൻ ലിവറാണ്. അപ്പോൾ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തതാണ്, ലിവർ നല്ലതാണ്, അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ മസ്റ്റ് ആയിട്ടും കഴിക്കേണ്ട ഒരു ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് പീസ് വെച്ചിട്ട് ഡെയിലി കൊടുക്കുക, അധികം കഴിക്കാനല്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി വേപ്പില ഇഞ്ചി പിന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ട്. തീരെ വെള്ളമൊഴിച്ച് കൊടുക്കാതെയാണ് വേവിച്ചത്, എന്നാലും അതിൽ വെന്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അത് സബോളയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുത്തതാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ റാഗിയുടെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റാഗി എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഡെയിലി റാഗി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയൺ ഡെഫിഷ്യൻസിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഡോക്ടർ പറഞ്ഞത് റൈസും അതുപോലെ ചപ്പാത്തി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് റാഗി ഇൻക്ലൂഡ് ചെയ്യാനാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ മോൾക്ക് തീരെ ഇഷ്ടമല്ല, എനിക്കും അത്ര ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ടേസ്റ്റ് കുറച്ച് കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനൊരു ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, കുറച്ച് തൈരിൽ മല്ലിയിലയും ഉപ്പും പച്ചമുളകും കൂടിയിട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് കൂടി വന്നപ്പോൾ മോൾക്ക് ഇഷ്ടമായി കേട്ടോ. ശരിക്കും റാഗി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ റാഗിയുടെ ദോശ ഇത് കൂട്ടി കഴിച്ചിരുന്നു. നെക്സ്റ്റ് ഐറ്റം ചോക്ലേറ്റ് ഗ്രനോലയാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ കാൽഷ്യം അയണൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഇത് സ്നാക്ക് ആയിട്ടും ജസ്റ്റ് ഇങ്ങനെ കഴിക്കാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ പാലിൽ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു മീലിന് പകരമായിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഐറ്റം സ്പ്രൗട്ടഡ് റാഗി ഫ്ലോർ ആണ്. അപ്പോൾ റാഗി ഡോക്ടർ പിന്നെയും കമ്പൽസറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് റാഗിയുടെ രണ്ട് മൂന്ന് ഫോമിൽ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാനിപ്പോൾ റൊട്ടി ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ റൊട്ടി ഉണ്ടാക്കുന്നത് ഇത് റാഗിയുടെ ഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുട്ട ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാലക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലക്ക് വെച്ചിട്ടൊന്ന് സ്മൂത്തി പോലെ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ചാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഈ
ഇപ്പോൾ ഇതാ ഞാനിത് അടിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള റാഗി ഫ്ലോറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പും ഒരു മുട്ടയും ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടിയും റാഗി ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഡോ ആക്കി എടുക്കുകയാണ് ചെയ്തത്. എന്നാലും അധികം സ്റ്റിഫ് ആവണ്ട, ഇതുപോലെ നമുക്കൊന്ന് കുറച്ച് ലൂസായിരുന്നാൽ തന്നെയാണ് കൈകൊണ്ട് ഇങ്ങനെ ഇത് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുക. അപ്പോൾ ചെറിയ ചെറിയ ഇതുപോലെ റൊട്ടികളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു ഭാഗമൊന്ന് ഇങ്ങനെ എന്താ പറയുക, കളർ മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗവും ഈ കളറായി വരുമ്പോൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിന് നേരത്തെ യൂസ് ചെയ്ത സെയിം ചട്നിയാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ ഡാർക്ക് സൈറ്റ് ലുലുവിൽ വന്നിട്ടുള്ള പുതിയ കളക്ഷൻസാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഇതിന് വൺ റിയൽ സംതിങ് ആണ്, നാട്ടിലൊരു 200 rupees വരും ദാ ഈ ഒരു പീസിന്. അപ്പോൾ ഈ ഒരു ഒറ്റ പീസ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, വെള്ളം നനയ്ക്കാൻ പറ്റുമോ, നോൺ സ്റ്റിക്ക് ആണോ, ബാംബു ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ തോന്നി കണ്ടപ്പോൾ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് ഹെൽത്തി ഐറ്റം ചൂസ് ചെയ്തത് ജാഗറി പൗഡറാണ്. ഷുഗർ റീപ്ലേസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിന് മുന്നേ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷേ എന്തോ അത്ര എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ബ്രൗൺ ഷുഗർ. അപ്പോൾ ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷേ എന്താ പറയുക, എപ്പോഴും ജാഗറി എന്തായാലും ഷുഗറിനെയും ഒരു ബെറ്റർ ഓപ്ഷൻ ആണല്ലോ. ഞാനിതുപോലെ പാം ജാഗറിയുടെ ഒരു കട്ട പോലെ ഉണ്ടല്ലോ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളിതുപോലെ എപ്പോഴും ചായയിലും പാലിലൊക്കെ അത് ഇടാൻ തട്ടി പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എത്ര തട്ടിയാലും പൊട്ടില്ല, അത്രയ്ക്ക് സ്ട്രോങ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ ഇത് പിന്നെ ബോട്ടിലിൻ്റെ ഭംഗിയും കൂടിയും കണ്ടിട്ടാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും മേടിക്കുമ്പോൾ ബോട്ടിലിൻ്റെ ഭംഗി കൂടി നോക്കാറുണ്ട്. കാരണം നമ്മളിത് കളയാറില്ല, ബോട്ടിൽ എന്തായാലും വേറെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ അതുപോലെ ഒരേ ബ്രാൻഡിലെ ബോട്ടിൽ പോയി നോക്കി മേടിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കബോർഡിലൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഒരേപോലെ ഇരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചായയിലിട്ട് കുടിക്കുമ്പോൾ ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ ഷുഗർ ഇട്ട് കുടിക്കുന്ന ഒരു ടേസ്റ്റേ അല്ല. അപ്പോൾ ഇത് ഹസ്ബൻഡിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ മക്കൾക്കാണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, അവരും കഴിച്ചു. അപ്പോൾ ഇതാ ചായയിലും ഇതുപോലെ കോൺഫ്ലേക്സ്, മിൽക്ക് എന്തിലും വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ഷുഗറിന് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് ഐറ്റം പീനട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പീനട്ട്സിൻ്റെ ഗുണങ്ങളും പറ്റിയൊന്നും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് അപ്പോൾ മക്കൾ പറഞ്ഞു അവർ പീനട്ട് ബട്ടർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗളിൽ പീനട്ട്സ് ഇട്ടിട്ട് ഓവനിൽ വെച്ചിട്ടൊരു 3 minutes ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ തൊലി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോഴാണ് പെട്ടെന്ന് തൊലി പോയി കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചൂട് കാരണം കൊണ്ട് ഇതുപോലൊരു ക്ലോത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചൂട് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി പോവാത്ത ബാക്കിയുള്ളതും കൂടിയും അങ്ങനെ എല്ലാ തൊലികളും കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ തൊലി ഇങ്ങനെ ഊതി കളഞ്ഞാൽ മതി. അപ്പോൾ ആ തൊലി പറന്നു പോവും, ബാക്കിയുള്ള പീനട്ട്സ് നമ്മൾ മാത്രമായിട്ട് കിട്ടും. അത് 1 cup എടുത്തിട്ടുണ്ട്. 1 cup പീനട്ട്സ് ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 tablespoon ഷുഗറാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓയിലാണ്. അപ്പോൾ പീനട്ട് എടുത്ത സെയിം കപ്പിൽ തന്നെയാണ് ഞാൻ 1/2 cup ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ നമുക്ക് 2 weeks വരെ സുഖമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. പുറത്ത് വെച്ചാൽ എത്ര ദിവസം ഇരിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കാറ്. അപ്പോൾ ഇത് വെയ്റ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല ഒരു ഓപ്ഷനാണ് പീനട്ട് ബട്ടർ. അപ്പോൾ ഇതിങ്ങനെ ദോശയിലോ ചപ്പാത്തിയിലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് മടക്കിയിട്ട് അങ്ങനെ കഴിക്കാം. പിന്നെ പാലിൽ കുറച്ച് പീനട്ട് ബട്ടറും ഒരു ബനാനയും കൂടിയും അടിച്ചിട്ട് നല്ലൊരു സ്മൂത്തി ആയിട്ട് ഒരു മീലിന് പകരം നമുക്ക് അങ്ങനെ കഴിക്കാം. പീനട്ട്സിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഗുഡ് ഫാറ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ മൂംഗ് ദാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കിച്ചടി വയ്ക്കാനും അതുപോലെ സാധാരണ പരിപ്പ് കറി വയ്ക്കാനും ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോയത് ക്യാറ്റ്സിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടെ നമ്മുടെ ക്യാറ്റ്സിന് ട്യൂണ ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ട്യൂണയുടെ ഫ്ലേവറുള്ള
ഇതുപോലെ ഈ മീലാണ് എടുത്തിട്ടുള്ളത് അവർക്ക്. അപ്പോൾ നെക്സ്റ്റ് എന്താ ഈ റോളർ എടുത്തിട്ടുണ്ട്. ഇത് പെറ്റ്സിൻ്റെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോളറാണ് കേട്ടോ. അപ്പോൾ ഇത് പെറ്റ്സിൻ്റെ ഹെയർ മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ ഹെയറും ആണ് അതിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ സോഫയിലും ബെഡ്ഷീറ്റിലും ഡ്രസ്സിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഹെയർസൊക്കെ പോരാൻ വേണ്ടിയിട്ട്. പിന്നെ ലിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റ്സ് ഉള്ളവർക്കറിയാം ലിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിക്കാൻ മറക്കരുത്. എന്ത് രസമാണല്ലേ ഈ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഭംഗിയുള്ളതാവട്ടെ നിങ്ങളുടെ ഓരോ ദിവസങ്ങളും.